ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ അഡ്ഡ 2% മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു, ഏവർക്കും ഓർമ്മയുണ്ടാകും. കാറ്റഗറി നമ്പർ 236/2024 അടിസ്ഥാനമാക്കി കേരള പി എസ് സി പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ICDS സൂപ്പർവൈസർ അല്ലേ, ഒരു ICDS സൂപ്പർവൈസറിന്റെ വിജ്ഞാപനം പുറത്തുവിട്ടിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഒന്ന്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം. എങ്ങനെയാണ്? അംഗൻവാടി ടീച്ചർ ആയിട്ട് അല്ലേ. അപ്പൊ ICDS സ്കീമിൽ അംഗൻവാടി വർക്കറായിട്ട് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10ാം ക്ലാസ് യോഗ്യത, അതായത് 10ാം ക്ലാസ് യോഗ്യതയിലുള്ള ICDS സൂപ്പർവൈസറിന്റെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ എങ്ങനെ ആയിരുന്നു, അതായത് അതിലെ ഒഴിവുകൾ എത്രയായിരുന്നു, എത്ര അഡ്വൈസ് വരെ പോയി, നമുക്കൊന്ന് കൃത്യമായി പരിശോധിക്കാം. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യത്തെ ICDS വിജ്ഞാപനത്തിന്റെ ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്, കാറ്റഗറി നമ്പർ 311/2019 അല്ലേ, കാറ്റഗറി നമ്പർ 311/2019 അടിസ്ഥാനമാക്കി നമുക്കൊരു കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ICDS വിജ്ഞാപനം ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയേ, അതിൽ കൃത്യമായി ഒഴിവുകളെ മെൻഷൻ ചെയ്തിരുന്നു. 62 വേക്കൻസി അല്ലേ, 62 വേക്കൻസി ഉണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. സെയിം ആ സെയിം 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 ആണ്, 10ാം ക്ലാസ്. നമ്മൾ ഇപ്പം പറഞ്ഞതിന് സെയിം ആണ്, 10ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ കണ്ടായിരുന്നു, 10 വർഷം അല്ലേ, 10 വർഷം എക്സ്പീരിയൻസ് എസ് അംഗൻവാടി ടീച്ചർ, ശരിയല്ലേ. അംഗൻവാടി ടീച്ചറായിട്ട് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന രണ്ടാമത്തെ ക്രൈറ്റീരിയ. ആദ്യ ക്രൈറ്റീരിയ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇതിന് തുല്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലേ ഇപ്പൊ വീണ്ടും വിളിച്ചിരിക്കുന്നത്, ശരിയാണോ? അപ്പം കഴിഞ്ഞ പ്രാവശ്യം 311/2019 കൊറോണയ്ക്ക് മുന്നേ വിളിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു. അപ്പൊ അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്, കണ്ടായിരുന്നോ? ഇതിന്റെ കാറ്റഗറി നമ്പർ അത്ര 236/2024 ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ICDS വിജ്ഞാപനം വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ, ഈ 311/2019 അടിസ്ഥാനമാക്കി കേരള പി എസ് സി വിളിച്ചിരുന്ന ICDS വിജ്ഞാപനത്തിന്റെ 10ാം ക്ലാസ് ക്വാളിഫൈഡ് അതുപോലെ അംഗൻവാടി ടീച്ചറായി വർക്ക് ചെയ്യണം, 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ട ICDS ടീച്ചറിന്റെ ഒരു ICDS സൂപ്പർവൈസറിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ. നോക്കൂ, ഇതാണ് റാങ്ക് ലിസ്റ്റ്, ഇതാണ് കഴിഞ്ഞ ICDS റാങ്ക് ലിസ്റ്റ്, ICDS 10ാം ക്ലാസ് ക്വാളിഫൈഡ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചേ. കാറ്റഗറി നമ്പർ 311/2019 അല്ലേ, കാറ്റഗറി നമ്പർ 311/2019 ദിസ് റാങ്ക് ലിസ്റ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് എഫക്ട് ഫ്രം, കണ്ടോ, 1/12/2022, ശരിയല്ലേ. അതായത് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് എപ്പോഴാണ്? 2022 ഡിസംബർ മാസമാണെന്ന് മറക്കല്ലേ. 2022 ഡിസംബർ മാസമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. കാലാവധി എപ്പോഴോ? 3 വർഷമാണ്, 2025 ഡിസംബർ വരെയാണ് അല്ലേ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് 2022 ഡിസംബർ ആണ് കാലാവധിയും, 2025 വരെയാണ്, അതായത് 3 വർഷം, ശരിയല്ലേ. അപ്പൊ 2022 ഡിസംബറിൽ വന്നിരിക്കുന്നു, കാലാവധി എങ്ങനെയാ? 2025 ഡിസംബർ, 3 വർഷമാണെന്ന് മറക്കല്ലേ. അപ്പം 25 ഡിസംബർ, അടുത്ത വർഷം ഡിസംബറിൽ അവസാനിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏകദേശം തീരാറായി വരുന്നു. ഇപ്പൊ 2024 ഡിസംബറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 12 മാസം, 1 വർഷമാണ് ഏകദേശം റാങ്ക് ലിസ്റ്റുകൾ നിലനിൽക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത്. അപ്പൊ നിലവിൽ ഇതിന്റെ അഡ്വൈസ് പോയി നോക്കണ്ടേ, നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ നമ്പർ ഓഫ് അഡ്വൈസ് എത്ര പോയി നോക്കണം അല്ലേ. അപ്പൊ 2022 ഡിസംബറിൽ വന്നു, 25 ഡിസംബർ വരെ കാലാവധി. കാറ്റഗറി നമ്പർ കണ്ടായിരുന്നോ? 311/2019, കാരണം കൊറോണയൊക്കെ ആയിരുന്നു അല്ലേ. കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് 2-3 വർഷം പി എസ് സി പരീക്ഷകളൊക്കെ സ്റ്റോപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ 2019 വിളിച്ച നോട്ടിഫിക്കേഷന്റെ പരീക്ഷയെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. 2022 ഡിസംബറിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഏകദേശം 3 വർഷം എടുത്ത് കൊറോണയായിരുന്നു കാരണം. ഇനിയേ വീണ്ടും ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിക്കാൻ നിങ്ങൾ നോക്കിയാണ്ടേ, ഇതിന്റെ നമ്പർ ഓഫ് അഡ്വൈസുകൾ 275 അഡ്വൈസ് പോയിട്ടുണ്ടേ. അപ്പൊ നിലവിൽ ഈ ഒരു 1/12/2022 വന്നിരുന്ന നമ്മുടെ ICDS സൂപ്പർവൈസർ 10ാം ക്ലാസ് ക്വാളിഫൈഡ് പരീക്ഷയിൽ 275 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. മറക്കല്ലേ, 275 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുണ്ട്. താരതമ്യേനെ നല്ലൊരു അഡ്വൈസ് തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലേ അവിടെ, 275 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്കാണ് നിലവിൽ അടുത്ത പരീക്ഷകൾ വരാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി 2025 ഡിസംബറിൽ അവസാനിക്കുകയാണ്. ഒന്ന്, രണ്ടാമത്തെ കേസ്, ഇതിൽ നിലവിൽ പോയിരിക്കുന്ന കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ പോയ അഡ്വൈസ് 275 അഡ്വൈസുകൾ പോയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇനി എപ്പോഴേക്ക് നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാൻ കഴിയും. നോക്കൂ, 2025 ഡിസംബറിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയല്ലേ. അപ്പോൾ 2025 ഡിസംബർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ശ്രദ്ധിക്കുക. പരീക്ഷാ സാധ്യത നമുക്കൊന്ന് വിലയിരുത്താം. പരീക്ഷാ സാധ്യതയെക്കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയും. 2025 നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി അല്ലേ. 2022 ഡിസംബർ മുതൽ, 2022 ഡിസംബർ മുതൽ 2025 ഡിസംബർ വരെയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ അല്ലേ. തീർച്ചയായിട്ടും ഓക്കെ അല്ലേ. അപ്പൊ ഇതിന് പ്രകാരം നമുക്കറിയാം 2025 ഡിസംബർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ്. അവിടുന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു 6 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു വർഷം മുന്നേയെങ്കിലും കൃത്യമായി പരീക്ഷകൾ നടന്നിരിക്കണം അല്ലേ. ഒരു വർഷം മുന്നേയെങ്കിലും പരീക്ഷകൾ നടന്നിരിക്കണം. അപ്പൊ നമുക്ക് 2024 ഡിസംബർ പരീക്ഷാ സാധ്യതയില്ല, കാരണം കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായി പറഞ്ഞാൽ നമുക്കൊരു 2024 ഡിസംബറിലാണ് ശരിക്കും പരീക്ഷകൾ നടക്കേണ്ടത്, ശരിയല്ലേ. കാരണം ഇവിടുന്ന് ഒരു വർഷം മുന്നേ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് ഒരു വർഷം മുന്നേ പരീക്ഷാ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പരീക്ഷകൾ നടന്നിരിക്കണം അല്ലേ. എന്നാലേ ഒരു വർഷം കൊണ്ട് റാങ്ക് ലിസ്റ്റ് നടത്തി ഷോർട്ട് ലിസ്റ്റൊക്കെ വന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കാൻ കഴിയും. അപ്പം എന്നാലും ഡിസംബറിൽ പരീക്ഷ ഇല്ല, കാരണം ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ വന്നു. ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ വന്നുകൊണ്ട് ഡിസംബറിൽ എന്തായാലും പരീക്ഷകളെന്ന് കൺഫേം ആണ്, വ്യക്തമാണ്. നമുക്കിനി പ്രതീക്ഷിക്കാം ഇവിടുന്ന് ഒരു 6 മാസം മുന്നേ, അതായത് നമുക്കൊരു 2025 ഏപ്രിൽ, ഇപ്പൊ 2025 ഏപ്രിൽ മാസമാണ് നമ്മൾ പരീക്ഷകൾ പ്രതീക്ഷിക്കുന്നത്. 2025 ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ ഇനി എത്ര മാസമുണ്ട്? ഇനി ഏകദേശം ഒരു 6 മാസമുണ്ട് അല്ലേ. കാരണം ഏപ്രിൽ തുടങ്ങിയാലും മതി. തീർച്ചയായിട്ടും എന്താണ്, ഏപ്രിൽ തുടങ്ങിയാലും മതി, നമുക്ക് കറക്റ്റ് പരീക്ഷ നടത്തി അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പുറത്തിട്ട് ഒറ്റ പരീക്ഷ കാണുള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 പരീക്ഷ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒറ്റ പരീക്ഷാ സാധ്യത മാത്രമേ ഉള്ളേ. ഒറ്റ പരീക്ഷാ സാധ്യത മാത്രമേ നിലവിലുള്ളൂ, മറക്കല്ലേയും. ഒറ്റ പരീക്ഷാ സാധ്യത മാത്രമേ നിലവിൽ നമുക്കുള്ളൂ. അപ്പോൾ അത് ഏപ്രിലായിരിക്കും പരീക്ഷകൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ. അപ്പോൾ അതിനകത്ത് ഏപ്രിൽ നടത്തിയാലും മതി അവർക്ക്, കാരണം നമുക്ക് പരീക്ഷ നടത്തി ഒറ്റ പരീക്ഷ ഉള്ളത് തന്നെ എളുപ്പമാണ്. പരീക്ഷകൾ നടത്തിയതിന് ശേഷം, അതായത് PSC പരീക്ഷ നടത്താൻ എളുപ്പമാണ്, പരീക്ഷ നടത്തിയതിന് ശേഷം ഒരു ഷോർട്ട് ലിസ്റ്റ് പുറത്തു വരും അല്ലേ. ഒരു ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കണ്ടക്ട് ചെയ്ത് ഏകദേശം ഒരു ഏപ്രിലാണെങ്കിൽ കൂടി തന്നെ ഒരു 6 മാസത്തിന് പ്രൊസീജർ അവസാനിപ്പിക്കുക അല്ലേ. ഒറ്റ പരീക്ഷ ഉള്ളതുകൊണ്ട് തന്നെ, ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒറ്റ പരീക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 6 മാസം കൊണ്ട് അവർക്ക് പ്രൊസീജിയേഴ്സുകൾ അവസാനിപ്പിച്ച് കൃത്യം 2025 ഡിസംബറിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരാൻ കഴിയും. ഒറ്റ പരീക്ഷാ സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2025 ഏപ്രിൽ മാസം പരീക്ഷകൾ നടത്തിയാൽ, 2025 ഏപ്രിൽ മാസം പരീക്ഷകൾ നടത്തി എടുത്തു കഴിഞ്ഞാൽ 25 ഡിസംബർ ആകുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും തീർത്തു വരാൻ കഴിയും. കറക്റ്റാണ്, റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയുന്നതാണ്. ഒറ്റ പരീക്ഷ സാധ്യതയാണ് നിലവിൽ നമുക്കുള്ളത്. ഒരു 95% നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒറ്റ പരീക്ഷ. കാരണം കഴിഞ്ഞ 2019 സമയം പുതിയ പ്രിലിംസ് പരിഷ്കാരം വന്നൊരു സമയമൊക്കെയായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് രണ്ട് പരീക്ഷ പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒറ്റ പരീക്ഷയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. 95% അതിനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഞാൻ അതിൻ്റെ സിലബസ് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏപ്രിലാണെങ്കിൽ, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഏപ്രിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏപ്രിലാണെങ്കിൽ എത്ര ദിവസം ബാക്കിയുണ്ട്? 6 മാസമല്ലേ, തീർച്ചയായിട്ടും 6 മാസം പ്രതീക്ഷിക്കുന്നു. ഒക്ടോബർ നവംബർ ഈ മാസം, 2024 3 മാസം അല്ലേ. ഒക്ടോബർ നവംബർ ഡിസംബർ ഈ വർഷം ഒരു 3 മാസം ഉണ്ട്. 2025 നമുക്കൊരു ജനുവരി ഫെബ്രുവരി മാർച്ചാണ്, 3 മാസം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ടോട്ടലി 6 മാസം എക്സാമിന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ 6 മാസം അതിനു വേണ്ടി പഠിക്കാനുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ 6 മാസം കൂടിപ്പോയില്ലെന്ന് പലർക്ക് തോന്നാം, ഇല്ല കുറഞ്ഞു പോയി. കാരണം നിങ്ങൾ സിലബസിനെ നോക്കുന്ന സമയത്ത് 6 മാസം കുറവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നോക്കുകയും സിലബസിനെ ഒന്ന് വിശദീകരിച്ച് പരിശോധിക്കുമ്പോൾ ഏവർക്കും മനസ്സിലാകും 6 മാസം കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നാം അല്ലേ. 6 മാസം കുറഞ്ഞു പോയി, കാരണം അത്രമാത്രം സിലബസിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. ഇതാണ് ICD സൂപ്പർവൈസറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻസിൻ്റെ സിലബസ് അല്ലേ. കഴിഞ്ഞ കാറ്റഗറി നമ്പർ 316 അല്ലേ, കാറ്റഗറി നമ്പർ 311 2019 നടത്തിയ ICD സൂപ്പർവൈസറിൻ്റെ മെയിൻസിൻ്റെ ഒഫീഷ്യൽ സിലബസ് ആണ്.
അപ്പം മെയിംസിന്റെ ഒഫീഷ്യൽ സിലബസ് ആണെന്ന് ഓർക്കല്ലേ, നോക്കൂ നിങ്ങൾ, നോക്കൂ ചരിത്രം എത്ര മാർക്കാണ്, ചരിത്രം 4 മാർക്കാണ്, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം ജിയോഗ്രഫിയോ അതും 4 മാർക്കാണ്, എക്കണോമിക്സോ അതും 4 മാർക്കാണെന്ന് മറക്കല്ലേ, അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോ അത് 4 മാർക്കാണെന്ന് മറക്കല്ലേ, കേരള അഡ്മിനിസ്ട്രേഷനോ അത് 3 മാർക്കാണെന്ന് മറക്കല്ലേ, അതുപോലെ തന്നെ കലാകായികം സാഹിത്യ സംസ്കാരമോ അത് 4 മാർക്കാണെന്ന് മറക്കല്ലേ, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളോ അത് 3 മാർക്കാണേ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങളോ അത് 4 മാർക്കാണ്, ആനുകാലിക വിഷയങ്ങളോ അത് 10 മാർക്കാണ്, പ്രീ പ്രൈമറി അധ്യാപനമോ അത് 40 മാർക്കാണ്, പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം, ക്ഷേമ സുരക്ഷിത പദ്ധതികളോ അത് 20 മാർക്കാണെന്ന് മറക്കല്ല, എത്ര 20 മാർക്കാണെന്ന് മറക്കല്ലേ, 20 മാർക്കാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടഫ്, പഠിച്ചെടുക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ഏറ്റവും കൂടുതൽ സമയം ആവശ്യമുള്ള ടോപ്പിക്കാണ് ഏത്, ഈ പ്രീ പ്രൈമറി അധ്യാപനം അല്ലെ, 40 മാർക്കിന്റെ പ്രീ പ്രൈമറി അധ്യാപനവും പഞ്ചായത്ത് രാജ് ടോപ്പിക്ക്, ബാക്കിയെല്ലാം പക്ക പി എസ് സി ആണ്. എന്നാലും നമുക്കറിയാം അത് പഠിച്ചെടുക്കാൻ ഇതിന്റെ പ്രായപരിധി 50 വയസ്സാണ്. തീർച്ചയായിട്ടും 10 വർഷം എക്സ്പീരിയൻസ് ഐ സി ഡി എസ് ടീച്ചറായിട്ട് ഉണ്ടായിരിക്കണം. അപ്പം തീർച്ചയായിട്ടും ഇത് പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസ് ആയിരിക്കും കൂടുതലും ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കൂ, അപ്പം ഇതിൽ ഇപ്പം ഇത് മാത്രമല്ല, ഇപ്പം 60 മാർക്കിന്റെ വിഷയങ്ങൾ പ്രീ പ്രൈമറി അധ്യാപനം 40 മാർക്കുണ്ട്, അതുപോലെ പഞ്ചായത്ത് രാജ്, പൊതുജനാരോഗ്യം 20 മാർക്കുണ്ടെങ്കിലും ബാക്കിയുള്ള വിഷയങ്ങൾ ആണ്ടേ, ബാക്കിയുള്ള ഇത്രയും വിഷയങ്ങൾ കിടക്കുകയാണ് അല്ലേ. ഇത്രയും വിഷയങ്ങൾ നോക്കൂ, ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള അഡ്മിനിസ്ട്രേഷൻ, കലാകായിക സാഹിത്യ സംസ്കാരം, ഇത്രയും വിഷയങ്ങൾ കിടക്കുകയാണ്. അപ്പൊ 6 മാസം കുറവാണ്. എന്നാൽ എത്രയും പെട്ടെന്ന് പഠനം ആരംഭിക്കുക, 6 മാസം നമുക്ക് കുറവാണ്, പക്ഷേ ഇത്രയും പെട്ടെന്ന് പഠനം ആരംഭിച്ച് പഠനത്തിന്റെ ട്രാക്കിലേക്ക് തീർച്ചയായിട്ടും കയറാൻ ഏവരും ശ്രമിക്കുക. ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ഏവരും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ട്രാക്കിലേക്ക് കടക്കുക. ഇതാണ് സിലബസ്, ഈ ഒരു സിലബസിനെ വെച്ച് ട്രാക്കിലേക്ക് എത്രയും പെട്ടെന്ന് കടക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സിലബസിനെ വെച്ച് ഏവരും പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. നിന്നെ വിശദീകരിച്ച സിലബസ് ഞാൻ പലപ്പോഴും യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടുണ്ട്, താഴോട്ട് വിശദീകരിച്ച സിലബസ് ഉണ്ട്, ഞാൻ പലപ്പോഴും അതിനെ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അഡ 2000 മലയാളത്തിന്റെ ചാനലിൽ കൃത്യമായിട്ട് ഐ സി ഡി എസ് 10th ക്വാളിഫൈഡ് ഒഫീഷ്യൽ സിലബസ് എന്ന് കൊടുക്കുമ്പോഴേ, സെർച്ച് ചെയ്യുമ്പോഴേ കൃത്യമായി എൻ്റെ വീഡിയോസുകൾ വരുന്നതായിരിക്കും. അതിൽ ഒഫീഷ്യൽ സിലബസ് ഞാൻ വിശദീകരിച്ച് തന്നെ ഒരു അരമണിക്കൂറോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഏവർക്കും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നിലവിൽ ഈ ഒരു ഐ സി ഡി എസിൻ്റെ ഈ ഒരു സിലബസിൽ നിലവിൽ നമ്മൾ ഏറ്റവും പുതിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഈ വരുന്ന 7th ഐ സി ഡി എസിൻ്റെ സമഗ്രമായ ബാച്ച്, വിശദീകരിച്ച ഡീറ്റെയിൽ സ്റ്റഡി ബാച്ച്, നമ്മൾ ഇതേ സിലബസിൽ ഡീറ്റെയിൽ സ്റ്റഡി ബാച്ച് ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കാം, ഇതിനകത്ത് ആദ്യമേ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഈ വിഷയങ്ങൾക്കാണേ, ശ്രദ്ധിക്കാണ്, ഈ ഒരു വിഷയങ്ങൾ പ്രീ പ്രൈമറി അധ്യാപനവും പഞ്ചായത്ത് രാജ്യമൊക്കെ ഉൾപ്പെടുത്തി ശക്തമായ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏവർക്കും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തിക്കോടെ. നോക്കൂ, നേരെ ഗൂഗിൾ കയറിയേ, നേരെ ഗൂഗിൾ കയറുക, അവിടെ അഡ 2000 മലയാളം എന്ന് കൊടുത്തേ. നേരെ ഗൂഗിൾ കയറുക, അവിടെ കൊടുത്തേക്കണം അഡ 2000 മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തോ. അതിലാദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ, അതിലാദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ, അതിലാദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തായിരുന്നോ. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി, താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും കാണാൻ കഴിയും നിങ്ങൾക്ക്, ഇതാണ്ടേ ഒരു നിങ്ങൾക്ക് നമ്മുടെ 10th പ്ലൂംസ് അല്ലെ, 10th പ്ലൂംസിന്റെ ഒരു സൂപ്പർ ബാച്ച് അവിടെ കാണാൻ കഴിയും. 10th പ്ലൂംസ് എന്നല്ല പറയേണ്ടത്, ഐ സി ഡി എസിന്റെ അല്ലേ, ഐ സി ഡി എസ് 10th ലെവൽ അല്ലേ, ഐ സി ഡി എസ് 10th ലെവലിന്റെ ഒരു സൂപ്പർ ബാച്ച് അവൈലബിൾ. മറക്കല്ലേ, ഐ സി ഡി എസ് 10th ലെവലിന്റെ ഒരു സൂപ്പർ ബാച്ച് 1st October ആരംഭിക്കുകയാണ്. നോക്കൂ, 200 മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ്സുകളാണ്. അപ്പോൾ ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസ് പോകുന്നുണ്ടേ, 200 മണിക്കൂർ ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിംഗ്, ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട്. ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അഡ 2000 ആപ്പിലേക്ക് റെക്കോർഡായി വരും. മറക്കരുത്, നിലവിൽ 248 സീരീസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള 248 സീരീസുകൾ അവൈലബിളാണ്. അതുപോലെ 9 e-book ഉണ്ട്, പുതിയ സിലബസിനെ അടിസ്ഥാനമാക്കി 9 e-books ഫ്രീ ആണ്, 2235. നിലവിലെ ഫീസ് 2235 അത്രയും കൊടുക്കേണ്ട, പകരം ബൈ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ, ബൈ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ. ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ട്, കോഡ് കൊടുത്തേ, Y364 എന്ന് കൊടുത്തേ, Y364 എന്ന് കൊടുത്തേ, Y364 എന്ന കോഡ് കൊടുത്തേ, Y364 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്തേ, Y364 അല്ലെങ്കിൽ Y364 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്ത് അപ്ലൈ കൊടുത്തേ. റൈറ്റ്, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ തെളിവായിട്ട് കണ്ടായിരുന്നു, ഒരു മൈനസ് സൈൻ വരുന്നു, 380 രൂപ കുറച്ചിട്ട് 1855. അപ്പോൾ Y364 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യാൻ തെളിവായിട്ട് ഒരു 380 രൂപ കുറച്ചിട്ട് 1855 രൂപ. 1855 രൂപയ്ക്ക് ഈസിലി കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഐ സി ഡി എസിൻ്റെ 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള
ഈ ഇടയ്ക്ക് വിളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അല്ലെ, ഈ ഇടയ്ക്ക് വിളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി നമ്പർ 236/2024 അല്ലെ, കാറ്റഗറി നമ്പർ 236/2024 അടിസ്ഥാനമാക്കി 10-ാം ക്ലാസ് യോഗ്യതയും 10 വർഷം ICDS അംഗൻവാടി ടീച്ചറായി എക്സ്പീരിയൻസ് ഉള്ളവർക്കും 50 വയസ്സ് പ്രായപരിധി വിളിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം അയക്കാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണെന്ന് മറക്കരുത്. അപ്പൊ അതിലേക്ക് ഒരു 6 മാസം ഇന്റൻസീവ് പ്രിപ്പറേഷൻ നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം അത്രമാത്രം വലിയൊരു സിലബസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിലബസിൻ്റെ അടിസ്ഥാനമാക്കി വരുന്ന 7 ഒക്ടോബർ നമ്മൾ ആദ്യ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആദ്യ ബാച്ച് കേരളത്തിലെ ആദ്യ ബാച്ച് ലോഞ്ചിങ് ആണ്. എവർക്കും ബാച്ചിലേക്ക് സ്വാഗതം. ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട, Y364, ഫീസ് 1855. അതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഇപ്പം തന്നെ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളിലെയും കാറ്റഗറി നമ്പർ, അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, മെഡിക്കൽ കണ്ടീഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ശമ്പള സ്കെയിൽ, ഒഴിവുകളുടെ എണ്ണം, പ്രായപരിധി പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, ഒഫീഷ്യൽ സിലബസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, PYQ സീരീസ്, മോക്ക് ടെസ്റ്റ്, ബാച്ച് പോൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം. ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൃത്യമായി ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ മറക്കരുത് മറ്റൊരു കാര്യം, ഒരു അഡ 247 മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ്. അഡ 247 മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കൃത്യമായി കയറാം. അഡ 247 എന്ന് കൊടുക്കുക, അവിടെ കൃത്യമായ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അവിടെ നിങ്ങൾ നോക്കൂ സെലക്ട് യുവർ കാറ്റഗറി, അവിടെ കാറ്റഗറി എന്നൊരു സ്റ്റേജ് ഉണ്ട്. അവിടെ സ്റ്റേറ്റ് എക്സാംസ് ചൂസ് ചെയ്യണം അല്ലേ, അവിടെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ചൂസ് ചെയ്യുക. മറക്കല്ലേ, അവിടെ കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ചൂസ് ചെയ്യണം. സ്റ്റേറ്റ് എക്സാംസ് ചൂസ് ചെയ്യുക, അവിടെ കേരളം ചൂസ് ചെയ്യുക. അവിടെ കൃത്യമായിട്ട് നമ്മുടെ അഡ 247 മലയാളത്തിൻ്റെ ആപ്പുകൾ അവൈലബിൾ ആണ്. അവിടെ ആപ്പിൽ ഒരുപാട് ഫ്രീ ടെസ്റ്റുകൾ, ഒരുപാട് മോക്ക് ടെസ്റ്റുകളും, ഡെയിലി ക്യൂ സീരീസുകളും, അതുപോലെ സിലബസുകളും, ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സുകൾ കൃത്യമായി യൂസ് ചെയ്യാം. ആപ്പ് വഴിയും കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ കഴിയും. അവിടെയും കൊടുക്കേണ്ട കോഡ് ഏതാ, Y364 അല്ലെങ്കിൽ Y364 ഡിസ്കൗണ്ട് കോഡ് അപ്ലൈ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക്. മറക്കല്ലേ, അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷയെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ, എക്സാം ഇപ്പോൾ RRB ആവട്ടെ, SSC ആവട്ടെ, ഏതെങ്കിലും എക്സാമിനെ പറ്റി ഇത്തരം ഡൗട്ടുകളോ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അത് കേരള PSC പരീക്ഷകളിൽ കൃത്യമായിട്ട് കാറ്റഗറി നമ്പറും കൂടെ ഉൾക്കൊള്ളിക്കാൻ ഏവരും ശ്രമിക്കുക. ബാക്കിയെല്ലാം വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ, ഓക്കെ, താങ്ക് യു.